ദൈവതിരുനാമം അനുഗ്രഹീതമാവട്ടെ. വിവാഹ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേക സാഹചര്യം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ മാത്രം പരിശുദ്ധ ദേവാലയത്തിൽ ശുശ്രൂഷയിൽ സംബന്ധിക്കുക, കഴിവതും അകലം പാലിച്ച് നിൽക്കുവാൻ ശ്രമിക്കുക. ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലത്. ആ നിലയിൽ നിങ്ങളുടെ സഹകരണം പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ്. വീഡിയോഗ്രാഫേഴ്സ് ഓടി നടക്കാൻ അനുവാദമില്ല, ഒരിടത്ത് നിന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കും. വിവാഹ ശുശ്രൂഷയ്ക്ക് രണ്ട് ക്രമങ്ങളാണുള്ളത്. അതിലാദ്യത്തേത് ഇരു കുടുംബങ്ങളും തമ്മിലെടുത്തിട്ടുള്ള ധാരണ ക്രിസ്തീയമായിട്ട് കൗദാശികമായിട്ട് പൂർത്തീകരിക്കുകയാണ്. ക്രിസ്തുവുമായിട്ടുള്ള ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഈ മക്കൾക്ക് കാർമ്മികൻ വാഴ്ത്തിയ മോതിരം നൽകുന്നതോടുകൂടി അശുശ്രൂഷ സമാപിക്കുകയാണ്. തുടർന്ന് ഈ മണവാളനും മണവാട്ടിയും ആരംഭിക്കുന്ന പുതിയ കുടുംബത്തിന്റെ രാജാവും രാജ്ഞിയുമായിട്ട് ആത്മാവിൽ അഭിഷേകം ചെയ്യുന്ന കിരീടധാരണത്തിന്റെ ശുശ്രൂഷയാണ്. ഈ രണ്ട് ശുശ്രൂഷകളിലും ആദ്യോടൊന്ന് ഭക്തിയോടുകൂടി സംബന്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കൂടുതൽ ആളുകൾക്ക് ദേവാലയത്തിൽ നിൽക്കുവാൻ സാഹചര്യമില്ലാത്തതുകൊണ്ട് സമീപത്ത് സൗകര്യമുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷയെ സംബന്ധിക്കുക. പള്ളിയുടെ അകത്തോ പുറത്തോ നിന്ന് സംസാരിക്കാനായിട്ട് ഇടയാകരുത്. സ്നേഹത്തോടെ ഓർപ്പിക്കുക. സ്നേഹ സഹോദരിയൊക്കെ പങ്കിടാനുള്ള അവസരം കൂടിയാണ് വിവാഹവേള എന്നറിയാം. എങ്കിലും ദയവീത് ശുശ്രൂഷയുടെ മാഹാത്മ്യം മനസ്സിലാക്കി ശുശ്രൂഷയെ സംബന്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ അകലം പാലിക്കാനോടെ ശ്രദ്ധിക്കുക. ചിലകന്ന് നിൽക്കുക. ഒരു ബെഞ്ചിൽ രണ്ടുപേരാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായിരിക്കും എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഗായകസംഘം ഗാനങ്ങൾ ആലപിക്കുമ്പോൾ അറിയാവുന്ന ഗാനങ്ങൾ ചേർന്നുമല്ല. പുസ്തകം ഇവിടെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരെ പുസ്തകം മേടിച്ച് ഗായകസംഘത്തോട് ചേർന്ന് പാടുവാനും പ്രാർത്ഥനയെ സംബന്ധിക്കുവാനും ശ്രദ്ധിക്കണം. ഈ മണവാളനും മണവാട്ടിക്കും വേണ്ടി നമ്മുടെ നിത്യസൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അവരെ നിലയിൽ നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കൽ കൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് ശുശ്രൂഷ ഈ സമയം ആരംഭിക്കും. ഞങ്ങളോട് കർമ്മ ചെയ്യണമേശുദ്ധനാകുന്നു പടമില്ലാത്തവരെയും പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മ ചെയ്യണമേ നീ പരിശുദ്ധനാകുന്നു ഭഗവാനേ പരിശുദ്ധനാകുന്നു മണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മ ചെയ്യണമേ കർത്താവേ ഞങ്ങളുടെ വേറെ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കർമ്മ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശ്രോക്ഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കർമ്മ ചെയ്യണമേ പാപികളായ നിരടിയാരോട് കർമ്മ ചെയ്യുന്ന മഹാരാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ നിന്റെ രാജ്യം വരണമേ നിന്റെ നിരീക്ഷണത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ വൈദ്യമായി നമ്മുടെ കർത്താവ് യേശു മസിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള കല്ലിലോട്ട് അറിയമ്മേ
ബലഹീനം പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചെറിയപ്പെടുമാറാകണമേ ആമേൻ. ഞങ്ങളെ സന്തോഷത്തിന്റെ ആരംഭവും അന്നത്തിന്റെ പൂർത്തീകരണത്തിനോടുകൂടി നീ ഉപാധികളോകം തക്കോണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ സ്ത്രീകൾ നന്മാക്കണം നിന്നാൽ അന്നയ്ക്ക് ഓറാകണമേ. നിന്റെ കന്യാ ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിക്കപ്പെടുകയും നിന്റെ ദൈവം ഞങ്ങളുടെ സുഹൃത്തുങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ പറഞ്ഞു കവയുകയും ഞങ്ങളോട് സർവദേശമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളോടാണ് പൂർണ്ണ മണവാട്ടി ശേഷമായി തീരണമേ. നിന്നെയും ആദ്യം നിന്നെ പ്രീതിപ്പെട്ടുള്ളവരാ സർവശുദ്ധന്മാരെയും കൊടുക്കുന്ന അക്ഷയമായ സൗഭാഗ്യവസ്ഥയിൽ ഞങ്ങൾ അന്നയ്ക്ക് ഓറാകണമേ. പിതൃവത്സവമാ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരെ കൂട്ടത്തിലും നിന്റെ വത്സന്മാരെ കണ്ടു ചേർന്നു നിന്നുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്ന നീ സ്വാതം കരേറ്റയും ജീവൻ ഉറാകണമേ. കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കന്നട ബോധത്തിന് പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നന്നായി കഴുകി എന്റെ പാപങ്ങൾ എന്നെ വെളിപ്പാക്കണമേ. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായത്തിൽ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ സോപാടനമേ തളിക്കണമേ, ഞാൻ വെളുപ്പാക്കപ്പെടും അതിനാൽ വെണ്മയാക്കണമേ. മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും ഉടനെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ളാത്മാവനെന്നെയാക്കണമേ. നിന്റെ തിരുമുഖത്തിലെ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവിനെ എതിരെടുക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചറിയണമേ. മൗത്തുമുള്ള നിന്റെ ആത്മാവെന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷിത ദൈവമായി ദൈവമേ, രക്തത്തിനെ രക്ഷയുള്ളണമേ. എന്റെ നാമനിധിയെ സ്തുതിക്കും, കർത്താവേ എന്നതിലേക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുടെ ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടും, അപ്പോൾ സന്തോഷം രക്ഷകരേ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ.
പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സംയോജിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തോക്കൊണ്ടുമുള്ള ഐക്യമത്യമിൽ ഉണ്ടാകുകയും ചെയ്യണമേ. ഓശോ വപുക്കൂലസ്മാൻ നൽകുക നന്മൊഴി മാനസമേ അല്ലേലൂയാസേവിക്കും ജ്ഞാനരചനയെന്നുര ചെയ്യും ചേർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും ഇടപെടാതെ സദാ നേരം അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതി പുത്രയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സമയവാ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ വിശാചികളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയമണവാളന് സ്തുതിയും തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സുജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസനുടെ മോദന്മാഴ്വിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടി അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെയും മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തുകയും മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തുകയും അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി
അതിനെ നീ സന്തോഷിപ്പിച്ചു. നിന്റെ യോഗ്യതയുടെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവീകമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസനായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശദമായി തീരുവാൻ സംഗതിയാവുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേയുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേശതകൾ നകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും ഭംഗമായവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറേന്മാരും ആലാഹമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലെ കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുൻപാക സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാക നിന്ന് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്ന് വന്നേക്കുന്ന പ്രാപിക്കുമാറാകട്ടെ. പരിപാവന സഭയെ വാനോൻ കാന്തൻ വീട്ടൊരു നേരം ശ്രീമോന്യോഹന്നിവര് ആഹ്വാനം ചെയ്തും വീടിൻ ഭരണം ചെയ്യോലെ സുവിശേഷം പരസ്പരം വിവാഹം നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ.
ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോദരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോദരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലത്തേ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള മോദരത്തോടുകൂടെ അവിടുത്തെ കൃപയെ അനുഗ്രഹം നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വരങ്കി ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹപൂർണമായ വലത്തേയും അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്ന പോലെ ആചാരന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോദരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും നീ സ്തുതി അറിയറ്റുകയും ചെയ്യുമാറാകട്ടെ. ഹോശോ അബുക്കൂല വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മിശിഹാമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ്, പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കി ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റബേക്കായുടെ വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയായ മോചനങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറി വെടിപ്പിൻമുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാക്കിയൊണ്ട് ഇവരുടെ ഹൃദയങ്ങൾ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂഷാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സുയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചുകൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതിയുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്ലീപായ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഹോശോ അബകുലസ്ബാൻഡ ബോൽവി. സഭയാം തിരുസഭയാം അത്യുന്നതനുടെ മാണവാടി മണവാളൻ തന്നെ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30ഉം 60ഉം 100ഉം ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്ലീഭാരാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും അല്പസമയമായിരിക്കും, മണവാളിനും മണവാട്ടയ്ക്കും ഇരിക്കാം. ഇപ്പോൾ ഈ ഇടവകാംകുടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട കാവ്യ തോമസ് വാര്യ സച്ചൻ ഈ മക്കൾക്കും പൊതുവായി നമുക്കും വേണ്ടുന്ന സന്ദേശം സന്ദർഭോചിതമായിട്ട് ഈ സമയം നൽകുകയാണ്. അച്ഛനെ സ്വാഗതം ചെയ്യുന്നത്. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്ദ്യ വൈദിക സഹോദരങ്ങളെ കർത്താവിൽ അനുഗ്രഹീതരെ, ഈ മക്കളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാത്ത ഒരു ശുശ്രൂഷയിൽ അവരോടുകൂടി നാമം പങ്കുചേരുകയാണ്. ഞാൻ ഇനിയും ഇല്ലാത്ത ശുശ്രൂഷ എന്ന് പറയാനുള്ള കാര്യം ഈ ശുശ്രൂഷയുടെ ഫൈനാലിറ്റിയാണ്. ഈ ശുശ്രൂഷയുടെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, മോതിരവാലിന്റെ ശുശ്രൂഷ ഇപ്പോൾ സമാപിച്ചു. ഇനിയും നടക്കാൻ പോകുന്നത് കിരീടധാരണത്തിന്റെ ശുശ്രൂഷയാണ്. ഈ രണ്ട് ശുശ്രൂഷകളിലായി പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ചു തന്നിരിക്കുന്ന ചില സംഗതികളുണ്ട്. ആ സംഗതികൾ മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മോതിരവാലിൽ നടന്നത് നമുക്കറിയാം. വാഴ്ത്തപ്പെട്ട മോതിരങ്ങൾ കാർമ്മികന്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ഈ മണവാളനും മണവാട്ടിയും വീട്ടുകാര് പറഞ്ഞൊപ്പിച്ച ഒത്ത് സ്വീകരിച്ച ആ വിവാഹ നിശ്ചയം ഈ ജനസമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് പരസ്യമായി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മോതിരങ്ങളാൽ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് വിവാഹ നിശ്ചയം നടത്തുന്ന പതിവ് പഴയ നിയമ കാലത്തെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നും ആഭരണങ്ങൾ മറ്റ് സാധനങ്ങൾ കൊണ്ടൊക്കെ ധരിക്കുകയും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മോതിരവാളിന്റെ ശുശ്രൂഷയിൽ സ്വർണ്ണം കൊണ്ടുള്ള മോതിരങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വിവാഹ നിശ്ചയത്തിന്റെ കുദാശ ഇവിടെ പൂർത്തീകരിച്ച് ഇനിയും വിവാഹത്തിന്റെ യഥാർത്ഥ കുദാശയിലേക്ക് പ്രവേശിക്കുകയാണ്. അത് കിരീട ധാരണത്തിന്റെ ശുശ്രൂഷയാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു വാക്കുണ്ട്, നോ ക്രോസ് നോ ക്രൗൺ. കിരീട ധാരണം എന്നുള്ള കാര്യം ഇവിടെ നടക്കുകയാണ്. കുടുംബജീവിതത്തിന്റെ നായകനും നായികയുമായി സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ അദൃശ്യകരങ്ങളാൽ
കിരീടങ്ങൾ ഇവരുടെ തലയിൽ ആവസിപ്പിച്ച് കുടുംബജീവിതത്തിൻ്റെ എല്ലാവിധ സൗഭാഗ്യങ്ങൾക്കും ഇവരെ പാത്രീഭൂതരാക്കുന്ന ശുശ്രൂഷ. നമുക്കറിയാം സഭയുടെ പാരമ്പര്യത്തിൽ മാമോദീസായിൽ ഒരു കിരീടധാരണമുണ്ട്, വിഭാഗ കുദാശിയിൽ ഒരു കിരീടധാരണമുണ്ട്. പോലീസ് പറയുന്നു, വാടാത്ത കിരീടം ഇനിയും എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് ഈ രണ്ട് കിരീടധാരണങ്ങളും എന്തിനു വേണ്ടിയുള്ളതാകണം? ആ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ വേണ്ടിയുള്ളതാകണം. നമുക്കറിയാം കുടുംബജീവിതത്തെക്കുറിച്ച് ഏറ്റവും നല്ല ഒരു ഭാഷ്യം ഞാൻ കാണുന്നത് ഹാനോക്കിൻ്റെ ജീവിതത്തിലാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ഹാനോക്കാണ്. ഹാനോക്കിനെ കുറിച്ച് നാം വായിച്ചു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. വേറെ പറഞ്ഞാൽ ഹാനോക്കിന്റെ കുടുംബജീവിതം ദൈവം അവനെ എടുക്കുന്നതിന് ഒരു വിഘാതമല്ലായിരുന്നു, അത്ര ഭംഗിയായി ദൈവത്തോട് ചേർന്ന് കുടുംബജീവിതം നയിക്കുക. നിങ്ങളുടെ സ്വകാര്യതയിൽ പോലും നിങ്ങൾ രണ്ടുപേരും മാത്രമാണെന്ന് ചിന്തിക്കരുത്. അവിടെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം ഉണ്ടെന്നും ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ആ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ ഈ കിരീടധാരണവും ഒരു മുഖാന്തരമാകണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. രണ്ടാമത്, ഈ കുദാശിയിൽ നടക്കുന്ന കാര്യം മണവാളനും മണവാട്ടിയുടെ കഴുത്തില് മിന്ന കെട്ടുകയാണ്. താലി ഭാരതീയ പാരമ്പര്യമാണ്. ആ ഭാരതീയ പാരമ്പര്യം ക്രൈസ്തവവൽക്കരിക്കപ്പെട്ടതാണ്. ക്രിസ്ത്യാനിയുടെ മിന്ന് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ താലിയുടെ ആകൃതിയിലുള്ള ഒരു സ്വർണം കൊണ്ടുള്ള ആ ഫലകത്തേല്, കുരിശിൻ്റെ ആകൃതിയിൽ 9 മുത്തുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടുണ്ടാക്കുമ്പോഴാണ് താലി മിന്നാകുന്നത്. കുരിശ് ചേരുമ്പോഴേ എന്തും മിന്നുന്നതാകുകയുള്ളൂ. ഇത് നാം മറന്നു കളയരുത്. പിതാക്കന്മാര് ചിലപ്പോഴൊക്കെ മറ്റൊരു ഭാഷ്യം പറയാറുണ്ട്. ഈ 9 എന്ന് പറയുന്നത് ആത്മാവിൻ്റെ 9 ഫലമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഉറപ്പിച്ച് പറയുന്നു, കുടുംബജീവിതത്തിനാവശ്യം ആത്മാവിൻ്റെ ഫലം തന്നെയാണ്. എന്താണ് ആത്മാവിൻ്റെ ഫലം? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ മൂന്നും ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത് ഒരു കുടുംബജീവിതം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് നിങ്ങൾ ആത്മനിറവിൽ ഈ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇവിടെ ബന്ധിക്കുന്ന ചരട് വെറും നൂലാകരുത്. അതിനപ്പുറത്ത് സ്നേഹത്തിൻ്റെ ചങ്ങലയാൽ പരസ്പരം ബന്ധിക്കപ്പെടണം. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ആരംഭിക്കുന്നത് ഒരു സ്നേഹബന്ധമാണ്. ഈ സ്നേഹബന്ധത്തിന് ഇവിടെ ഒരാരംഭമുണ്ട്, പക്ഷേ ഇതിന് അവസാനം ഉണ്ടാകാൻ പാടില്ല. ഈ സ്നേഹം കുറയാൻ പാടില്ല. ഈ സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. എന്തെല്ലാം ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ എതിരും കൂടെ പറയാം.
എന്തെല്ലാം ഇല്ലെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ലോകപ്രകാരം ഒന്നുമില്ലെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. അതുകൊണ്ട് സ്നേഹത്തിന്റെ കുലപതികളായി നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ മിക്കവാറും ഭാഗവതാശികളൊക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട്. സാധാരണ വിവാഹത്തിനോട് ചോദിച്ചാൽ, കുറെ കാലം കഴിയുമ്പോൾ ചോദിച്ചാൽ, സംസാരത്തിൽ ഇങ്ങോട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ അച്ഛ പണ്ടത്തെ സ്നേഹം ഇപ്പോഴില്ലെന്ന്. ഭാര്യ ഭർത്താവിനെ കുറിച്ചും ഭർത്താവ് ഭാര്യയെക്കുറിച്ചും പറയുന്ന ഒരു പരിഭവം, പരാതിയല്ല. ഈ പരിഭവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടയുണ്ടാകരുത്. ഇവിടെ ആരംഭിക്കുന്ന സ്നേഹബന്ധം കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ഊർജസ്വലതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണം. മൂന്നാമത്, ഈ ശുശ്രൂഷയിൽ നടക്കുന്ന കാര്യമാണ്, മണവാളന്റെ വലതുകൈ മണവാട്ടിയുടെ വലതുകൈയുമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ശുശ്രൂഷ. ഇത് ഒരു കന്യാദാനമല്ല. മണവാളനെ പിടിച്ച് മണവാട്ടി ഏൽപ്പിക്കുകയോ മണവാട്ടിയെ പിടിച്ച് മണവാളനെ ഏൽപ്പിക്കുകയോ അല്ല. പലപ്പോഴും നമ്മുടെ ചിന്ത എങ്ങനെയാ, പക്ഷെ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നത്, ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. പരസ്പരമുള്ള ഫലമേൽപ്പിക്കലാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്വം ഭർത്താവിന് മാത്രമോ ഭാര്യയ്ക്ക് മാത്രമോ അല്ല, രണ്ടുപേർക്കും ആ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ജീവിതാവസാനം വരെ നിറവേറ്റണം. പരസ്പര ഈ ഒന്നിപ്പിക്കൽ മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം വിളിച്ചവനല്ലാതെ ആരും ഈ വചനത്തിന് ശക്തരല്ല എന്ന് സുവിശേഷത്തിൽ നാം കേൾക്കാൻ പോവുകയാണ്. അതെ, ഇതൊരു ദൈവവിളിയാണ്. ആ ദൈവവിളിയുടെ ഗൗരവത്തോടെ ഈ കുടുംബജീവിതത്തെ കാണുവാൻ, അതോടൊപ്പം ആ നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ള വാഗ്ദത്വത്തോടുകൂടിയ പ്രഥമ കൽപ്പന നിങ്ങളുടെ ജീവിതത്തിൽ മറന്നു പോകാതിരിക്കാനും ദൈവാത്മാവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിൻ്റെ എല്ലാവിധ ആശംസകളും വന്നുയർന്നിരിക്കുന്ന എല്ലാ വൈദികർക്കും വേണ്ടി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിവാഹ ശുശ്രൂഷയുടെ രണ്ടാം ക്രമത്തിലേക്ക് നമുക്ക് കടക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കുക. മണവാട്ടിയുടെ മൂടുപടം മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ബൊക്കയും മാറ്റി ഭക്തിയോടുകൂടി സംബന്ധിക്കും. ബലഹീനും പാപികളുമായി ഞങ്ങളുടെ മേന്മേ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചെറിയപ്പെടുമാറാകണമേ ഉയർത്താവയാനുസൃതമായും അറിവില്ലാത്തവണക്ക് നിങ്ങളെ ഉഗ്രാക്കണമേ. അവർ നിലയ്ക്ക് ക്ഷണിക്കപ്പെട്ടിരുന്ന അതിഥികളോടുകൂടെ ഇതിൻ്റെ നിത്യവാസന്തങ്ങളുടെ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിന് അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്ന എൻ്റെ പിതാവിന് പരിശുദ്ധവായിരിക്കും പുതിയ സ്വാസങ്ങരേറ്റ ജീവറാകണമേ. ആദിമനീതി വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ഔവയൊടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ
കൃപയാടമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ സഹാകിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ അഹിലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ശുഭോലാ ബോലാ ബുറോവൽ ഊഹോ കാദീശോ നിൻഗോലം വാഗാമൽ വൽമീനാമൽ മിസ്രനിൽ യോസേഫിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ നിന്റെ നൽവരങ്ങളെ ശിരത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യ കൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, സന്തോഷ ഉല്ലാസങ്ങളോടുകൂടി ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. മോദിക്കത്തെ പരമനാഥാലൂയാലി ശക്തിയിലും രക്ഷ കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാകാലവും നിനക്കായി കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനവും വാ നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാത്യന്തവചനവും തന്റെ ബഹുലമായ കരുണനിമിത്തം ഞങ്ങളുടെ മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ സ്വഭാവത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതോ ഒരു തത്വജ്ഞാനിക്കും താർക്കികനും
തന്നതത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സർവവും ബന്ധിതമായി ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷകിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതിയും അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ആയുസോടെ ഇരിക്കുന്ന നാളുകൾ മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും ധരിക്ക യോഗ്യമാകുന്നു സകല സ്വർഗീയ സേനകളും ഭയന്ന് പറിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവനമ്പുരാനേം അവർണീയമായ നിന്റെ കൃപാപ്രഭാഗത്താലും നിസ്സീമമായ നിന്റെ ദയവാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്കാവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നതിനുമായ നിരദാശ്രയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും നീ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമനായിരിക്കാൻ തക്ക വിധം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്ക വിധം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ നീ കാത്ത് നയിക്കണമേ. സ്വർഗരായത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് നീ കുറവേറലണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരവുമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നതിനുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. നാഥ, ഇവർ നിത്യവിനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദുരസ്ഥരുമായി തീരുമാറാകണമേ. നിന്റെ പരിശുദ്ധയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താനുദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്ക വിധം ഇവരുടെ ഹൃദയങ്ങളെ നീ സംയോജിപ്പിക്കണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുദ്രത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാകെ തീർക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവനമ്പുരാനെ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോരെ നീ ആശ്വസിപ്പിക്കണമേ. സ്വർഗരായത്തിൽ അവരെ നീ ആനന്ദിപ്പിക്കണമേ. എന്നാൽ നീ ഉത്തമനും മനുഷ്യനെ ഉള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നാളും നാം പ്രാപിക്കുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സൂനും കൃപദശലോ മോൻ വിമല സഭ നിന്നരങ്ങൾ മധുവശേക്കുന്നു വസന സുഗന്ധം നീ സാന്ത
സഭേ സകലവിധം സുമുഖി ശ്രീപായി വന്നി പതിന രാജുന്നു പിന്നെ പാർക്കുമോ വഞ്ചകനാം ദുഷ്ടാത്മാവിൽ മഹിമയിലും മനവാട്ടി സമം സമാധിയ മുറിയോറാഹി മേലുവാദ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമടവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസരെ സുഗന്ധധൂപ അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയവും നിറഞ്ഞതായ നിന്റെ വരത്തെ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിനും ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളിവരും നിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയിറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ അബുക്കുല പരിശുദ്ധനായ പൗലോസ് ലേഖനം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് പാർക്കുമോ. നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവീൻ. മെസ്സിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവീൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്നാൽ മിശിഹാസഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായിക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മിശിഹാ തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിയോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാവുന്നു. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു.
എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാവുന്നു സ്നേഹിക്കുന്നതാം. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മിശിഹാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാഹാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാകുന്നു. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകാ ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മെഷുവായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചും ആകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തൻ തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ ആകട്ടെ സുഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാലത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസാരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ ഏവൻഗേലിയാനല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ബാറിക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോട് കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് വന്നവൻ വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ അറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനമാം ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ യേശുമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുക അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാർ അടുത്തു ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യയിൽ സൃഷ്ടാവാണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ. ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അവനോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അവനോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര ജീവിതം കുറ്റമരമെങ്കിൽ
വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. ബാറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പക്ഷദ്രൂഹയുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. മകുടം ഘോഷമിറങ്ങുന്നു മണവാളനയാചാര്യൻ അണിക്കും മകുടം രമ്യം വൈദിക സിംഹാസനം മണവാളനും മണവരയാൽ മണവാട്ടിക്കും ലിലോപീതേതുമോറാൻ മെൻഷ്മായോ സോയാഹ്നോഹീസ് ലഹസിനോയോ ഏ ക്ലീലോ ദുഃഖഹനോം സോയേ ബറീഷേ ഗീതാചാരിൻ ദമ്പതികൾ കേടുവാസിഹാനൃപനാജിതം മകുടം പാരം രുചിരം വാലീന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനയ ചാര്യൻ അണിക്കും മകുടം രമ്യം ശാശ്വതശാല ദീശ സത്യമനാള ശീഘ്രം സവിധമനീടണമേ സദകം സന്തോഷിക്കും അക്ഷയമായ അലങ്കാരങ്ങൾ അലങ്കരിക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കെതിരായി അത്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാലീന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിക്കും മകുടം രമ്യം വൈദിക സിംഹാസനം അൻപാലിംഗം നൽകാ മുടിയാൻ മണവാളനും മണവരയാൽ മണവാട്ടിക്കും മനുഷ്മായോ സോയാഹ് നോഹീസ്
ചാരി ദമ്പതികൾക്ക് കിടുവാൃപന രചിതം മകുടം പാരം രുചിരം വാലിനുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അടിക്കും മകുടം രമ്യം പണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശ്യം ധരിപ്പിക്കട്ടെ പിതാവിനും പത്രമേ ശ്രീവായിക്കും സ്തുതിയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുക അതിനിടയാവുകയും ചെയ്യട്ടെ. ശുഭചിഹ്നം താ വിജയ കൊടി താൻ ശ്ലീബാ നമ്മെ രക്ഷിച്ചിടും ശ്ലീബായിൽ പുകഴുന്നു നാ ശ്ലീബോ സോദ് ശൈനോ ശ്ലീബോ നീ ശുദ് സോ സോ ശ്ലീബതു വിനയമാനം പതി ഭക്തി പ്രിയ തന്നോട് മൂട് പടം ഹൃദയ മൂടണം അത് പോ മണവാട്ടി മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായതിന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്തുകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽ ഗർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോവിലും യാക്കോവ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറവിൽ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോവിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോവ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരേകളാ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ.
മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായി സീനായ് മലയിൽ നിന്ന് ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായും സ്തുതികരേറ്റാം. ആയതിപ്പോഴും എല്ലായിപ്പോഴും എന്നേക്കും തന്നെ. ഈതൻ കൂട്ടം തോനി നീയാണൻ യുവമണവാളൻ നിൻ തോട്ടത്തിൽ നെൽ പേർക്കാ വീക്ഷിച്ചിടുക കുളു തന്നൽ ദൂരെ പോകരുതേ ഈയുള്ളോളേ തള്ളരുതേ മാനിപ്പാൻ മടി കാണിച്ചാ ക്ഷണിച്ചയ്യോ ഞാൻ ചാടും സന്നിധരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് ശിംഷയുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന് മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാവുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമ്മാഷന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതിയായ മാതാവും ദൈവജനനിയും അഭിഷേകനിയും അർത്ഥമറിയാവിന്റെയും നമ്മുടെ ഗാൽപിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും മാർഎൽദോ ബസേലിയോസിന്റെയും ഓർ ഗ്രിഗോറിയോസിന്റെയും ഓർ ദിവനാസിയോസിന്റെയും പാമ്പാടിമാർ കുര്യാക്കോസ് ഗ്രിഗോറിയോസിന്റെയും മോർഗിയുടെയും അനുഗ്രഹത്താൽ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരെ സർവ്വശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശു മിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ.
വീണ്ടും വിശ്വാസികളെ ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാവുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യയെ ഭർത്താവിനോട് വർദ്ധിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവ് ശിമിഷിയുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണം. നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണം. പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ ഉന്നതി ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. സുഷ്ണതാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കർണ ചെയ്യുന്ന മസിഹ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമാവാ പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവശം സ്രോത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജീവ് ശക്തിയും മഹത്വവും എന്നേക്കും നിർമ്മലമാകുന്നു. കാണപ്പെടുന്നവനും കാണപ്പെടാത്തയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവലോകവുമേ പിതാവെന്ന ജനിച്ചവനും പ്രകാശത്തെന്നുള്ള പ്രകാശവും സത്യദൈവത്തെന്നുള്ള സത്യദൈവവും ജനിച്ചവനും ശിഷ്യല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമ്മതമുള്ളവരും സകലവും താൻ മാന്ത്രമായി നിർമ്മിച്ചവരും മനുഷ്യരായ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസായ പ്രകാര സ്വർഗത്തിൽ നിറങ്ങി വിസ്തരോഹായ ദൈവമാതാവായ സഹനം അറിയാമിൽ നിന്ന് ശരീരയായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ നിറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിതപ്പാം തന്റെ വലിയ മോദത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതിനുമായി യേശുവിശായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും മുത്തനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ലിഹന്മാരും ആദര സംസാരിച്ചനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലും കാതോലിയോ സ്ലൈഹിയുമായ ഏകസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സ്തുതിയുടെ രാജമകൾ ആലേലൂയ നിൻവലമായി രാജഭാമിനിയിൽ ായി സോ സ്മരണം
സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും തേനുമ്പ്രാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നമ്മയും നമ്മുടെ വാങ്ങിപ്പോരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കണമേ. ആബോ റൂഹോ കാദീശോ കർത്താവിൽ വന്ദ്യ വൈദിക ശ്രേഷ്ഠരെ, വൈദിക മറ്റ് സഹോദരങ്ങളെ, അനുഗ്രഹിക്കപ്പെട്ട വിവാഹ കൂതാശയെ സംബന്ധിച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിച്ച കൃപയ്ക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഏറ്റവും അനുഗ്രഹപ്രദമായി ഈ ശുശ്രൂഷ ഇവിടെ സമാപിക്കുകയാണ്. ഈ ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് പ്രത്യേകമായിട്ട് കാർമ്മികത്വം വഹിച്ച പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. മണവാട്ടിയുടെ പിതൃസാനിയനും ഏറ്റവും അനുഗ്രഹീതനുമായിരിക്കും പൈതൃകമായിരിക്കുന്ന അനുഭവത്തോട് ഈ ശുശ്രൂഷയിലെല്ലാം സംബന്ധിച്ച് നമ്മൾ അനുഗ്രഹിച്ച മാറാച്ചേരി ബഹുമാനപ്പെട്ട കുര്യാക്കോസച്ചൻ, ഇടവയുടെ മുൻവികാരി ഐസക് എബ്രാഹം അച്ഛൻ, അതുപോലെ തന്നെ ഇടവാങ്ങളായിരിക്കുന്ന കാവുങ്കൽ അച്ഛൻ, അതോടൊപ്പം തന്നെ കുര്യാക്കുസുമാണിയച്ഛൻ, മറീസ് പെറിയസ് അച്ഛൻ, എല്ലോടുമുള്ള നന്ദിയും സ്നേഹവും കുടുംബങ്ങളുടെ നാമത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. വളരെ അനുഗ്രഹപ്രദമായി ശുശ്രൂഷയിൽ സംബന്ധിച്ച് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് ഗായകസംഘം നേതൃത്വം നൽകിയ ജോബിനോടും അല്ലനോടുമുള്ള പ്രത്യേകമായ സ്നേഹം അറിയിക്കുകയാണ്. തുടർന്ന് മണവാളനും മണവാട്ടിയും വിവാഹ രജിസ്ട്രറിൽ ഒപ്പുവെച്ച് നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന അവസരമാണ്. ഇടവിലേക്ക് പ്രത്യേകമായിട്ട് അയാളെ സ്വാഗതം ചെയ്യുന്നു. ജ്യോതിഷ് എന്ന പദത്തിന്റെ അർത്ഥം പ്രകാശമുള്ളവെന്നാണ്. നമ്മുടെ കുടുംബജീവിതത്തിൽ അനുഗ്രഹീത പ്രകാശമായി ഭവിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ തേജസ്സിൽ അനുഗ്രഹമായിട്ട് നിറഞ്ഞ് കുടുംബജീവിതം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഐഡ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ നോക്കിയപ്പോൾ ആയിത്തീരേണ്ടവൾ എന്നാണ്.
അതുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിൽ കൃത്യമായിരിക്കുന്ന മാനത്തിലായിത്തീരുവാനായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ഇരു മക്കളെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരാരംഭിക്കുന്ന കുടുംബത്തിന് എല്ലാ നന്മകളും ഭാവുകങ്ങളും പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടെ ഇടവകയുടെ നാമത്തിൽ ആശംസിക്കുന്നു. ഇരുവർക്കും ഇടവകയുടെ പാരിതോഷിക സമയം നൽകുകയാണ്. വിശുദ്ധ വേദപുസ്തകമാണ് നൽകുന്നത്. ദിവസേന കുറഞ്ഞത് 3 അധ്യായമെങ്കിലും വായിക്കണം. അതിലെ നല്ല വാക്യങ്ങൾ ഹൃദയത്തിൽ ഉരുവിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാണ് ഒരു നിലയിൽ ദൈവമക്കളായിട്ട് ശോഭിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇരുവർക്കും ചേർന്ന് ഇടവകയുടെ പാരിതോഷികം സ്വീകരിക്കുന്നു. ഇപ്പോൾ മണവാളും മണവാട്ടിയും വിവാഹ രജിസ്റ്ററിൽ നേരത്തെ കാഴ്ചകൾ അർപ്പിച്ച് ഒപ്പിടുകയാണ്. നമുക്ക് വന്നു ചേർന്നിരിക്കുന്നവർക്കുള്ള റിസപ്ഷൻ ക്രമീകരിച്ചിട്ടുള്ളത് പള്ളിയുടെ വടക്ക് ഭാഗത്തുള്ള ഓഡിറ്റോറിയത്തിലാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് നിങ്ങളുടെ സഹകരണം അക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. ാണ് വിഭാഗ ശുശ്രൂഷ നിർവഹിക്കേണ്ടിയിരുന്നത് കുന്നംകുളം മദ്രാസിന്റെ സഹായ മെത്രാപൊലിത്തായ അഹമ്മദാബാദ് മെത്രാസനത്തിന് മെത്രാപൊലിത്തായമായിരുന്ന അഭിയോന്യ യൂരിയസ് മാർ യൂരിയോസ് തിരുമനസുകൊണ്ടാണ്. പക്ഷേ ഇത് ബാബാ തിരുമനസിന്റെ കബറടക്കവുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് തിരുമേനിക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചിട്ടില്ല. കുടുംബ സുഹൃത്തുകൂടിയായിരിക്കുന്ന അഭിയോന്യ തിരുമനസിന്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹവും സ്നേഹ വാത്സല്യവും പ്രത്യേകമായിട്ട് തിരുമനസിന്റെ മുഖതാവിലും പാദാരവിന്ദത്തിലും പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു. തുടർന്നുള്ള പ്രാർത്ഥനയിൽ തിരുമേനിയുടെ അനുഗ്രഹവും ഉണ്ട് എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കണമെന്ന് ഓർപ്പിച്ചു പ്രത്യേകമായിട്ട് ആ കാര്യം എല്ലാവരുടെയും ഓർമ്മയിൽപ്പെടുത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
കൃപകൾ വീഴുന്നു ചാരി
sweet. Well, I never knew you were the someone. കർത്താവിൽ സ്നേഹിതരെ, നമ്മുടെ മണവാളൻ, മണവാട്ടി, ബന്ധുമിത്രാദികൾ എല്ലാവരും ഈ വിവാഹ ഹാളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഒരു സ്റ്റേജിലേക്ക് കടന്നു വരിക. തുടർന്നുള്ള വിവാഹവേദിയിലെ ശുശ്രൂഷകൾ ഈ സമയം നിർവഹിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതിലേ പോരെ. മണവാളനും മണവാട്ടിയോടൊപ്പം അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും കൂടെ സ്റ്റേജിലേക്ക് കടന്നു വരിക. അങ്ങോട്ടാ, തിരികെ എന്തിയോ, തിരികെ എത്തിക്കാൻ മോന്റെ വലതുഭാഗത്താണ് പെൺകുട്ടിയുടെ സ്ഥാനം. ഭാരതീയ പാരമ്പര്യം വാമഭാഗമാണ്, സുറിയാനി പാരമ്പര്യം വലതുപക്ഷമാണ്. എന്റെ കാര്യം എന്താണ്? രാജാവിന്റെ സ്ഥാനം, രാജ്ഞിയുടെ സ്ഥാനം രാജാവിന്റെ വലതുപക്ഷത്താണ്. കറക്റ്റ്. അപ്പൊ ഈ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജ്യോതിഷനും ഐഡയ്ക്കും എല്ലാ ഭാവുകങ്ങളും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ആശംസിക്കുകയാണ്. ഇവിടെ കുടുംബജീവിതം പ്രദീപ്തമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. നമ്മുടെ രീതി അനുസരിച്ച് ഇപ്പോൾ മണവാളനും മണവാട്ടിയും ചേർന്ന് ദീപം തെളിക്കുകയാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നാണ് ചെയ്ത യേശുവമ്പുരാനെ ജീവിതമാതൃയാക്കിക്കൊണ്ട് പ്രദീപ്തമായിരിക്കുന്ന കുടുംബജീവിതം നയിപ്പാൻ, സൗഭാഗ്യകരമായിരിക്കുന്ന ഭാവിജീവിതം ലഭ്യമാകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. മണവാളനും മണവാട്ടിയും ചേർന്ന് ഇപ്പോൾ ഒരു തിരികെത്തിക്കുക, നടുക്കത്തെ തിരികെത്തിക്കുക. തുടർന്ന് മണവാളന്റെ മാതാവും പിതാവും ചേർന്ന് ഇടതുവശത്തെ തിരികെത്തിക്കുക, മണവാട്ടിയുടെ മാതാവും പിതാവും ചേർന്ന് വലതുവശത്തെ തിരികെത്തിക്കുക.
ജ്യോതിഷ് തെളിച്ച ജ്യോതിയുടെ പ്രകാശം ഇരു കുടുംബങ്ങളിലും കുടുംബജീവിതത്തിലും പ്രകാശം. തുടർന്ന് ഇരുവരും ചേർന്ന് കേക്ക് അവർക്ക് പാല് കൊടുക്കാനുള്ള അറിയാണ്. ആ പാല് കൊടുക്കണം. ഇരുവർക്കും ഇപ്പോൾ പാല് നൽകുകയാണ്. ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ? ആ എടുത്തു കൊടുത്തേ. ക്രിസ്തീയ പാരമ്പര്യം, സുറിയാനി പാരമ്പര്യം അനുസരിച്ച് ഇരുവർക്കും പാലാണ് നൽകുന്നത്, വൈനല്ല. പാല് ദൈവവചനത്തിന്റെ പ്രതീകമാണ്. മായമില്ലാത്ത വചനമെന്ന് പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. ഇരുവർക്കും പ്രതീകമായിട്ട് പാല് കൊടുക്കും. അവളാണോ കൊടുക്കുന്നത്? ആ കൊടുത്തു. ഇരുവരും മേടിച്ചത് കുരിശു വരച്ച സിപ്പിയും. ുന്നു വെരി ഗുഡ്. എന്റെ പറ്റി തന്നെ എടുത്തു കൊടുക്കാം. ചിയേഴ്സ് ഒന്നും പറയണ്ട, കുടിച്ചാൽ മതി. ആ എല്ലാരും കൈ ഇടിച്ചു. ഭക്ഷണം കഴിക്കുന്നവർ കൈ ഇടിക്കണമെന്നില്ല, ഇല്ലാത്ത കൈ ഇടിച്ചാ കുടിച്ചോ. ശരി, തുടർന്നിരുവരും ചേർന്ന് വെഡിങ് കേക്ക് മുറിക്കുകയാണ്. ഇത് കടന്നു വന്ന് പരസ്പരം മധുരം പങ്കുവെക്കുകയാണ്. മധുരതരമായിരിക്കുന്ന കുടുംബജീവിതം ദൈവം നൽകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. അച്ഛൻ ഇപ്പോഴേ കത്തി എടുക്കട്ടെന്നും പറയുന്നില്ല. അച്ഛൻ എടുത്തു തരും. അച്ഛൻ പറഞ്ഞു. ബൊഫേയായിട്ടാണ് ക്രമീകരണം. അതുകൊണ്ട് ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവരെ ആ കാര്യത്തിൽ സഹകരിക്കുക. ഭക്ഷണം എടുത്തോണ്ട് വന്ന് സ്വസ്ഥാനത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് അവസരമുണ്ട്. ആർക്കെങ്കിലും വിവാഹ ആശംസകൾ നേരുന്നതിനോ സമ്മാനങ്ങൾ കൈമാറുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വന്ന് ആ കാര്യം നിർവഹിക്കാവുന്നതാണ്.